ഇത്തവണ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് സംഘം പിടികൂടിയത് വൻ ലഹരി ശേഖരം. ഇത് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് കോഴിക്കോട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അബു എബ്രഹാം അറിയിച്ചു. ഇത്തവണ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് സംഘം പിടിച്ചെടുത്തത് വൻ ലഹരി ശേഖരമാണ്. ഇത് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് കോഴിക്കോട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അബു എബ്രഹാം അറിയിച്ചു. ഓഗസ്റ്റ് 1 മുതൽ ആരംഭിച്ച ഡ്രൈവിൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വരെ 6260 ലിറ്റർ വാഷ്, 96.5 ലിറ്റർ ചാരായം, 8.75 കിലോഗ്രാം കഞ്ചാവ്, 16 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ, 7.76 ഗ്രാം ആഷിഷ് ഓയിൽ, 0.27 ഗ്രാം MDMA, 6.5 ലിറ്റർ ബിയർ എന്നിവയാണ് പിടിച്ചെടുത്തത്. ഇതിനു പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അനധികൃതമായി കടത്തുകയായിരുന്ന 80 ലിറ്റർ മദ്യവും, അനധികൃതമായി കടത്തുകയായിരുന്ന 439 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ അനധികൃതമായി ലഹരി വസ്തുക്കൾ കടത്താൻ ശ്രമിക്കുകയായിരുന്ന 12 വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഡ്രൈവിൻ്റെ ഭാഗമായി ഇതുവരെ 173 അബ്കാരി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 35 മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത കേസുകളിൽ മാത്രം ഇതുവരെ 34,400 രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓണക്കാലത്ത് ബാറുകൾ, ട്രെയിൻ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലൂടെയും വാഹന പരിശോധനയിലൂടെയുമാണ് ലഹരി വസ്തുക്കൾ കൂടുതലും പിടികൂടിയത്. വാഷ്, ചാരായം തുടങ്ങിയവ ഏറ്റവും കൂടുതൽ പിടിച്ചെടുത്തത് താമരശ്ശേരി ഭാഗങ്ങളിൽ നിന്നാണ്. മറ്റ് ലഹരി വസ്തുക്കൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി അറസ്റ്റിലായവരിൽ ഏറിയ പങ്കും 20-30 ഇടയിൽ പ്രായമുള്ളവരാണ്. മയക്കുമരുന്നുൾപ്പെടെ സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ കർശനമായ നടപടികളുമായി എക്സൈസ് അംഗങ്ങൾ പരിശോധനകൾ തുടരുകയാണെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.